നമസ്കാരം ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിനെ കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കഥകൾ പലപ്പോഴും നിറം പിടിപ്പിച്ചവ ആണ് എന്ന ആക്ഷേപം ശക്തമായിരുന്നു അമ്മാവനെ വെട്ടിക്കൊന്ന് പട്ടിക്കിട്ട് കൊടുക്കുന്ന കിമ്മിനെ കുറിച്ചാണ് മാധ്യമങ്ങളെല്ലാം എഴുതുന്നത് ഇങ്ങനെ പുറത്തുവന്ന കഥകളുടെ വസ്തുത എന്താണ് എന്ന കാര്യത്തിൽ ശരിക്കും ആർക്കും വ്യക്തതയില്ല എന്നതാണ് വാസ്തവം ലോകത്തിന് മുൻപിൽ കിം തികഞ്ഞ ഏകാധിപതിയും ആണവ ആയുധമുണ്ടാക്കി ലോകത്തെ വെല്ലുവിളിക്കുന്ന വ്യക്തിയുമാണ് എന്നാൽ ഇത്രയും കാലത്തെ ഭരണത്തിനിടയിൽ ആഭ്യന്തരമായ എതിർപ്പ് കിം നേരിടേണ്ടി വന്നിട്ടില്ല ഇപ്പോഴുതാ ലോകം മരിച്ചുവെന്ന് പറഞ്ഞ് എഴുതി കിം കുടുംബത്തിലെ ഒരംഗം ജീവനോടെ പൊതുവേദിയിൽ എത്തിയിരിക്കുകയാണ് അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ പിതൃ സഹോദരി കിം ക്യോങ് ഹുയിയാണ് വീണ്ടും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കിയാണ് ആറു വർഷത്തിന് ശേഷം ഇവർ വീണ്ടും പൊതുവേദിയിലെത്തിയത് പ്യോങ്കാങ്ങിലെ ടി ചാന്ദ്ര പുതുവർഷാഘോഷ പരിപാടിയിലെ പ്രധാന അതിഥിയായാണ് എഴുപത്തി മൂന്നുകാരിയായ കിം ക്യോങ് ഹുയിയെ ഉൾപ്പെടുത്തിയത് കിമ്മിനും ഭാര്യ ജൂവിനും ഭാര്യങ്ങളും ഉത്തരകൊറിയ പുറത്തുവിട്ടു കിം ജോങ് ഉന്നിന്റെ പിതാവ് കിം ജോങ് രണ്ടാമന്റെ ഒരേ ഒരു സഹോദരിയാണിവർ ഒരു കാലത്ത് വർക്കേഴ്സ് പാർട്ടിയുടെ ഡിപ്പാർട്ട്മെന്റൽ ഡയറക്ടറായും ഫോർ സ്റ്റാർ ആർമി ജനറലായും കിം ക്യോങ് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ കിം ജോങ് രണ്ടാമന് മസ്തിഷ്കാഘാതം ഉണ്ടായതിന് ു പിന്നാലെ കിം ജോങ് ഉന്നിന്റെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിലും ഇവർക്ക് നിർണായക പങ്കുണ്ട് എന്നാണ് കരുതുന്നത് ഹൃദയാഘാതത്താൽ പിതാവ് മരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ കിം ജോങ് ഉൻ അധികാരത്തിലെത്തുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ചാരപ്രവർത്തനം ആരോപിച്ച കിം ജോങ്ങിന്റെ ഭർത്താവ് ജെങ് സോങ്ങിനെ കിം വധശിക്ഷയ്ക്ക് വിധിച്ചതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് ശക്തി പ്രാപിച്ചത് കിം ജോങ് ഉൻ കഴിഞ്ഞാൽ അതുവരെ രാജ്യത്തെ രണ്ടാം സ്ഥാനത്ത് ജെങ് സോങ് ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കിം ജോങ് രണ്ടാമന്റെ രണ്ടാം ചരമവാർഷികാചരണ ചടങ്ങിലും കിം ക്യോങ്ങിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായി ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരാതായതോടെ കിം ക്യോങ് മരിച്ചതായി അഭ്യൂഹങ്ങൾ ഉയർന്നു യു എസിനെതിരെ ഉൾപ്പെടെ നിലപാട് ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കുടുംബത്തിന്റെ പിന്തുണയും തനിക്കുണ്ട് ലോകത്തെ അറിയിക്കാനാണ് പുതിയ നീക്കമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ക്രൂരനായ ഏകാധിപതി എന്ന പേരിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും രക്ഷ നേടാനും കിം ജോങ് ഒന്ന് ശ്രമിക്കുന്നതായി ഇവർ വ്യക്തമാക്കുന്നു എന്നാൽ കിം ക്യാങ് വീണ്ടും അധികാര ശ്രേണിയിലെത്താൻ സാധ്യതയില്ല എന്നാൽ കിമ്മിന്റെ പുതിയ സാമ്പത്തിക കാര്യ രാഷ്ട്രീയ ഉപദേഷ്ടാവായി കിം ക്യാങ് ഉയർന്നുവരാനുള്ള സാധ്യതയും നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല കിമ്മിന്റെ പിതാവ് കിം ജോങ് ഇല്ലിന്റെ ഒരേ ഒരു സഹോദരിയാണ് ക്യോങ് ഹു കുടുംബാംഗങ്ങളിൽ പലരെയും വധിച്ചതായി ആരോപണം നേരിടുന്ന കിം ജോങ് ഉൻ അമ്മായിയെയും കൊലപ്പെടുത്തിയതായി അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു കിം ജോങ് ഇല്ലിന്റെ രണ്ടാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ക്യോങ്ഹുയിയെ കുറിച്ച് പിന്നെ വിവരമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കെ സി എൻ എ റിപ്പോർട്ടാണ് ക്യോങ് ഹുയിയെ വീണ്ടും പൊതുശ്രദ്ധയിൽ എത്തിച്ചിരിക്കുന്നത് യു എസുമായുള്ള ബന്ധം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വഷളാവുകയും ആണവായുധ പരിപാടികൾ സജീവമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഭരണം നിയന്ത്രിക്കുന്ന തന്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ജോങ് ഉൻ എന്ന ദക്ഷിണ കൊറിയയിലെ സെജോങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അനലിസ്റ്റിക് ചിയോങ് സിയോങ് ചാങ് പറയുന്നു അതേസമയം ക്യോങ്ഹു പാർട്ടി പോളിറ്റ് ബ്യൂറോയിലോ നിർണായക അധികാര സ്ഥാനങ്ങളിലോ വീണ്ടും ഇടം പിടിക്കാൻ സാധ്യത കുറവാണ് ഇങ്ങനെയാണ് ദക്ഷിണ കൊറിയൻ അനലിസ്റ്റിന്റെ വിലയിരുത്തൽ